ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെയാണ് വർഷങ്ങൾക്ക് ശേഷം WWE സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ വെച്ചുകൊണ്ട് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതും നമ്മുടെ റോമൻ റെയ്ൻസ് വേഴ്സസ് ഡാനിയൽ ബ്രയാൻ തമ്മിലുള്ള ഒരു മാച്ച്. ആ ഒരു മാച്ചിൽ ഡാനിയൽ ബ്രയാൻ തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്മാക്ക്ഡൗണിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നുള്ള ഒരു കാര്യം കൂടിയായിരുന്നു ആ ഒരു മാച്ചിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, സ്റ്റിപ്പുലേഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചാമ്പ്യൻഷിപ്പ് വേഴ്സസ് കരിയർ തമ്മിലുള്ള മാച്ചാണ് എന്നുള്ള രീതിയിലെല്ലാം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ശരിക്കും ആ ഒരു മാച്ച് നടക്കുന്നത്. അപ്പോൾ ആ ഒരു മാച്ചിൽ എന്ത് സംഭവിക്കും, ആര് വിജയിക്കും, അതിനുശേഷം എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് വരാം. ശരിക്കും ഇവർ തമ്മിലുള്ള സ്മാക്ക്ഡൗണിൽ നടക്കാൻ പോകുന്ന ആ ഒരു മാച്ച്, അതായത് റോമൻ റെയ്ൻസ് വേഴ്സസ് ഡാനിയൽ ബ്രയൻ തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്, ഒരിക്കലും ഒരു ചാമ്പ്യൻഷിപ്പ് വേഴ്സസ് കരിയർ മാച്ച് അല്ല. കാരണം അതിൽ തന്നെ, അതായത് ആ ഒരു സ്റ്റിപ്പുലേഷനിൽ തന്നെ പറയുന്നുണ്ട്, ഡാനിയൽ ബ്രയൻ തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡാനിയൽ ബ്രയൻ സ്മാക്ക്ഡൗൺ ബ്രാൻഡ് വിട്ട് പുറത്തേക്ക് പോകണം എന്നുള്ളതാണ് പറയുന്നത്, അല്ലാതെ WWEയിൽ നിന്നും പുറത്തേക്ക് പോകണം എന്നല്ല. അതുകൊണ്ട് തന്നെ ഡാനിയൽ ബ്രയൻ WWEയുടെ സ്മാക്ക്ഡൗൺ ബ്രാൻഡിൽ നിന്നും റോ ബ്രാൻഡിലേക്ക് ോ അല്ലെങ്കിൽ NXT ബ്രാൻഡിലേക്കോ പോകും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ റോമൻ റെയ്ൻസ് വേഴ്സസ് സെസാറോ തമ്മിലുള്ള ഒരു ഫ്യൂഡിൻ്റെ ക്രിയേഷൻ തന്നെയാണ് ശരിക്കും WWEയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നാളത്തെ ആ ഒരു മാച്ചിൽ ഡാനിയൽ ബ്രയൻ വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള മാച്ചിൽ സെസാറോയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ ഒരു മാച്ചിൽ സംഭവിക്കുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, പല പല വെബ്സൈറ്റുകളിൽ നിന്നും നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ചിലപ്പോൾ റോമൻ റെയ്ൻസ് വേഴ്സസ് ഡാനിയൽ ബ്രയൻ തമ്മിലുള്ള മാച്ചിൽ എല്ലാ റോമൻ റെയ്ൻസിൻ്റെ മാച്ചിലും നടക്കുന്നത് പോലെ തന്നെ ജേ ഉസോ വന്നുകൊണ്ട് നമ്മുടെ ഡാനിയൽ ബ്രയനെ അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ ഡാനിയൽ ബ്രയൻ ആ ഒരു മാച്ചിൽ തോൽക്കുകയും ഡാനിയൽ ബ്രയനെ സ്മാക്ക്ഡൗൺ ബ്രാൻഡിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ. ഇനി അതല്ലാതെ മറ്റൊരു ചാൻസ് കൂടിയുണ്ട്, ഇങ്ങനെ ജേ ഉസോ വന്നുകൊണ്ട് ഡാനിയൽ ബ്രയനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തോൽപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് സെസാറോ വന്നുകൊണ്ട് ജേ ഉസോയെ അറ്റാക്ക് ചെയ്യുകയും സെസാറോയും ജേ ഉസോയും കൂടി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയും പക്ഷേ പിന്നീട് റോമൻ റെയ്ൻസ് ഡാനിയൽ ബ്രയനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ ഒരു മാച്ചിൽ വിജയിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ. പിന്നീട് അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ചാൻസ് ഉള്ള സ്റ്റോറി ലൈൻ എന്താണെന്ന് നോക്കുകയാണ് എങ്കിൽ, റോമൻ റെയ്ൻസ് ഡാനിയൽ ബ്രയാനെ ക്ലീൻ ആയിട്ട് തന്നെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ. അതായത് നമ്മുടെ റോമൻ റെയ്ൻസിന് ജേ ഉസോയുടെ സഹായം ഇല്ലാതെ തന്നെ ഒരു മാച്ച് ജയിക്കാൻ സാധിക്കുമെന്നുള്ളത് കാണികളെ എല്ലാം തന്നെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ. അങ്ങനെയുള്ള ഒരു മാച്ചും നല്ലൊരു അടിപൊളി മാച്ച്, ഏകദേശം ഒരു 4 സ്റ്റാറിന് മുകളിലെല്ലാം തന്നെ നിൽക്കുന്ന ഒരു മാച്ച് ഉണ്ടാവുകയാണെങ്കിൽ അതും വളരെയധികം നല്ല സ്റ്റോറി ലൈൻ തന്നെയായിരിക്കും. പിന്നീടുള്ളത് വളരെയധികം സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡാനിയൽ ബ്രയൻ വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള മാച്ച് നടക്കുകയും ആ ഒരു മാച്ചിൽ എഡ്ജ് വന്നുകൊണ്ട് ഒന്നുകിൽ റോമൻ റെയ്ൻസിനെയോ അല്ലെങ്കിൽ ഡാനിയൽ ബ്രയനെയോ ഒന്ന് അറ്റാക്ക് ചെയ്യുകയും ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ട് ആ ഒരു മാച്ചിൽ ആരെങ്കിലും ഒരാൾ വിജയിപ്പിക്കുകയും ഡാനിയൽ ബ്രയനെ സ്മാക്ക്ഡൗണിൽ നിന്നും പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ. ശരിക്കും റസൽമീനിയ 37 ഇവരുടെ ആ ഒരു മെയിൻ ഇവൻറ്റോട് കൂടി നമ്മുടെ എഡ്ജിന് ചെറുതായിട്ട് ഇഞ്ചുറി എല്ലാം തന്നെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എഡ്ജിന് WWEയിൽ ഇത്രയും കാലം, അതായത് റസൽമീനിയ 37 കഴിഞ്ഞതിന് ശേഷം ഇത്രയും ആഴ്ചകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരികയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം മികച്ച രീതിയിലുള്ള ഒരു റിട്ടേൺ തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിലെല്ലാം തന്നെ റോമൻ റെയ്ൻസ് വിജയിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. ഇനി അതെല്ലാം റോമൻ റെയ്ൻസ് തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് പോകാത്ത രീതിയിലുള്ള ഒരു തോൽവിയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മികച്ചതായിരിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഡാനിയൽ ബ്രയാനെ ആരെങ്കിലും ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ റോമൻ റെയ്ൻസ് തന്നെ ചെയർ ഷോട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ആക്കുകയും ഡിസ്ക്വാളിഫിക്കേഷൻ മുഖേന ഡാനിയൽ ബ്രയാൻ വിജയിക്കുകയും പക്ഷേ ഡിസ്ക്വാളിഫിക്കേഷൻ മുഖേനയുള്ള ഒരു വിജയമായതുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് റോമൻ റെയ്ൻസിൻ്റെ കയ്യിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ. അപ്പോൾ ഇത്രയും ചാൻസുകളാണ് നമ്മൾ ശരിക്കും കാണേണ്ടത് ആ ഒരു മാച്ചിൽ. ഇതിൽ ഏത് നടക്കുമെന്ന് എന്നോട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എന്ത് വന്നാലും ആ ഒരു മാച്ചിൽ ഡാനിയൽ ബ്രയൻ മാത്രമേ തോൽക്കുകയുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കണം ഇങ്ങനെയൊരു മാച്ച് WWEയിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡാനിയൽ ബ്രയൻ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് റസൽമേനിയുടെ സമയത്തെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് WWEയിലെ ഈ ഒരു ഫുൾ ടൈം റെസ്ലറിൽ നിന്നും ഒരു പാർട്ട് ടൈം റെസ്ലറിലേക്ക് മാറാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ
കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതും ഇനി ഒരിക്കലും പഴയ പോലെ തനിക്ക് ഡബ്ല്യു ഡബ്ല്യുയിൽ വന്ന് മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ളതും അതുകൊണ്ട് തന്നെ മിക്കവാറും ഡാനർ ബ്രാൻഡിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഫുൾ ടൈം റെസ്ലർ ആയിട്ടുള്ള മാച്ച് തന്നെയായിരിക്കും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുക. ആ ഒരു മാച്ചിൽ നല്ല രീതിക്ക് തന്നെ ഡാനർ ബ്രാനെ റോമൻ റെയ്ൻസ് അറ്റാക്ക് ചെയ്യും, ബ്രൂട്ടലൈസ്ഡ് അറ്റാക്ക് ആയിരിക്കും ചെയ്യാൻ സാധിക്കുക എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യുന്നതോടുകൂടി റോമൻ റെയ്ൻസിനോട് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ദേഷ്യമുണ്ടാവുകയും ആ ഒരു അറ്റാക്ക് ഡാനർ ബ്രാൻ കിട്ടുന്നതോടുകൂടി സെസാറോയുടെ പേരിലുള്ള ഒരു പവർ നമുക്ക് കൂടുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് കാര്യമായിരിക്കും നടക്കുക, ഞാൻ പറഞ്ഞതിൽ ഏത് കാര്യമായിരിക്കും നടക്കുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അതല്ല വേറെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്റ്റോറി ലൈനാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നുണ്ടെങ്കിൽ അവയും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.